എന്തായാലും 10-20 വർഷം കൊണ്ട് കാണാത്ത ഭാര്യമോളെ കണ്ടിട്ട് ചാകാന്നുള്ള അങ്ങേരുടെ ഭൂതി നടക്കൂന്ന് എനിക്ക് ഏതായാലും തോന്നുന്നില്ല. കണ്ണിച്ചോരയില്ലാത്ത വർത്തമാനം പറയാതെ എങ്ങനെ പറയാതിരിക്കും? ഗണപതി സാറിന്റെ സ്വന്തം കൂട്ടുകാരനെ വരെ ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. എന്തോരം നമ്മൾ അലഞ്ഞതാ. അങ്ങേരുടെ പേര് എന്ത്? നമ്പ്യാതിരി? നമ്പ്യാതിരി അല്ല, പിന്നെ നമ്പൂതിരി, ഈശ്വരൻ നമ്പൂതിരി. ഐഡിയ, പത്രത്തിൽ ഒരു പരസ്യം കൊടുത്താലോ, ഗണപതി സാർ ഭാര്യയും മകളെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞു. അതൊക്കെ സാർ കുറെ പയറ്റി നോക്കിയതാ, അതിന്റെ പേരിൽ കുറെ കാശ് പോയതെന്ന് വെച്ചാ. അപ്പൊ ആ വഴി അടഞ്ഞു. ഞാൻ നോക്കിട്ടെ, ഒരേ ഒരു വഴിയേ. എന്ത് വഴി? ഒരമ്മയും മോളെ സംഘടിപ്പിച്ചു കൊടുക്കും. പക്ഷെ അതിന് വേണ്ടിട്ടല്ലേ നമ്മൾ ഇത്രയും നാൾ കറങ്ങി നടന്നത്. ഇതുവരെ ഒന്നും കിട്ടിയില്ലല്ലോ. എടാ, ഞാൻ ഉദ്ദേശിച്ചതേ ഒരമ്മയും മോളെ സെറ്റപ്പ് ആക്കി കൊടുക്കുക. ഒറിജിനൽ അല്ല, ഡ്യൂപ്ലിക്കേറ്റ്. നിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാടാ, മന്ദബുദ്ധി. എന്ത്? എടാ, പിന്നെ പണ്ട് അങ്ങേരൊക്കെ ആ സ്ത്രീയെ നല്ല രീതിയിൽ അറിയാന്നുള്ളതുകൊണ്ടല്ലേ അതിലൊരു കുഞ്ഞുണ്ടായി. ഇനി വേറൊരു സ്ത്രീയെ ഭാര്യ വേഷം കെട്ടി ചങ്ങര അടുത്തുകൊണ്ട് പോയാൽ അങ്ങനെ വിശ്വസിക്കോ? എന്നാ അമ്മ വേണ്ട, മോള് മതി. കറക്റ്റ്. അമ്മ ചിക്കൻ കുരി വന്ന് ചത്തുപോയി, അങ്ങനെ പറയാം. അങ്ങനെ ഒരു മോളെ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ സന്തോഷത്തിൽ അദ്ദേഹത്തിന്റെ അസുഖമെല്ലാം ഭേദമാവും. പിന്നെ അതിനു വേണ്ടി നമ്മൾ കാണിക്കുന്ന ഈ ചെറിയ കള്ളത്തരം അത് ദൈവം പൊറുക്കൂടാ. പക്ഷെ അങ്ങനെ ഒരു മോളെ എവിടുന്ന് കിട്ടും? അതൊരു പ്രശ്നമേ അല്ല. ഇങ്ങോട്ട് നോക്കേ, ഞാനുണ്ടാ, ഞാൻ റെഡി ആക്കും. വെള്ളം അതിനാണോ നീ കിടന്ന് കീറി പൊളിച്ചത്? ഞാൻ കുടിച്ചിട്ട് വരട്ടെ. നീ തണുപ്പ് വേണ്ട, ഞാൻ കോള കുടിക്കാം. ഒടുക്കത്തെ തലവേദനയ്ക്ക് ഒരു കടിഞ്ചായ കുടിക്കാന്ന് വെച്ചപ്പോ നീ അത് തുപ്പിയും. തണുത്താണെന്ന് നോക്കട്ടെ. ആ, തണുത്ത് വരാം. എടാ, നീ അറിഞ്ഞ തേടിയ കാല് വള്ളി ചുറ്റി. എടാ, ആ ഗണപതി സാറിന്റെ മകളാകാൻ പറ്റിയ ഒരെണ്ണത്തിന് ഞാൻ പോക്കി. അതേടാ, കണ്ടാ ഗണപതി സാറിന്റെ മകളല്ലാന്ന് ഒരു കണ്ണുമുട്ടനും പറയില്ല. എന്നിട്ട് എവിടെ? എടാ, താഴെ താഴെ ഹാളിൽ വെയിറ്റ് ചെയ്യുന്നു. പോയാ. എവിടുന്ന് കിട്ടി? ഞാൻ കുഴിച്ചെടുത്ത്. എടാ, അതൊക്കെ വിശദമായിട്ട് പിന്നെ പറയാം. ആളെങ്ങനെയുണ്ട്? എന്താ നിന്റെ ഉദ്ദേശം? എന്റെ കൊക്കിന് ജീവൻ ഉണ്ടെങ്കിൽ ഞാൻ അതിനൊന്നും സമ്മതിക്കില്ല. ഗണപതി സാറിന്റെ മോളെന്ന് പറയുമ്പോ ഒരു എടുപ്പൊക്കെ വേണ്ടേ? അതാ ഞാൻ ചോദിച്ചത്. അല്ല, നീ ഞാൻ വിചാരിച്ചു. എന്നാലും ആ നല്ല മനുഷ്യന് നീ ഇപ്പൊ ചെയ്ത ഈ ഉപകാരം ഉണ്ടല്ലോ, ദൈവം നിനക്ക് കൂലി തരാം. താങ്ക് യു. അപ്പോ സാറിനോട് പറയാലോ? പറയാം. എടാ, ഇനി സാറിന് കണ്ടിഷ്ടപ്പെട്ട് മോളായിട്ട് അംഗീകരിച്ച് കഴിയുമ്പോ എവള് നമ്മുടെ അടുത്ത് മുട കാണിക്കൂ? ഇതൊരു പാവ കന്യാസ്ത്രീ അല്ലേ? നീ കന്യാസ്ത്രീയാണോ പിടിച്ചോണ്ട് വന്നേക്കുന്നത്? കന്യാസ്ത്രീ അല്ല ഞാൻ ഉദ്ദേശിച്ചത്. അഹങ്കാരവും ജാടയും കുഴിത്തിരുമ്പൊന്നും ഇല്ലാത്ത ഒരു പാവം കന്യകയായ സ്ത്രീ എന്നാണ് ഉദ്ദേശിച്ചത്. എന്നാ ഇനിയിപ്പൊ വൈകിക്കാണ്. നീ എവിടെങ്കിലും മാറി നീ, ഞാൻ പോയി സാറിനോട് പറഞ്ഞിട്ട്. എങ്ങനെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് എനിക്ക് ഇവളെ ഇവിടെ കൊണ്ടുവരാമെങ്കിൽ ഈ വിവരം ഞാൻ തന്നെ സാറിനോട് പോയി പറയാം. നീ പോയി പറയാം. എടാ, നിന്നെ ഇവിടെ കണ്ടാലുണ്ടോ? ഒരു കുഴപ്പമില്ല. ഇന്നലെ ഉച്ചക്ക് മണിയടിച്ചപ്പോ ഞാനല്ലേ ചൂടുള്ളതായിട്ട് പുള്ളിയുടെ അടുത്ത് പോയത്. അപ്പൊ അയാള് പച്ചക്ക് എന്റെ മുഖത്തൊക്കെ ചോദിക്കുക, നിന്നോടൊപ്പം ഉള്ള ഒളിച്ച താമസമൊക്കെ സുഖം തന്നെയല്ലേ എന്ന്. ഞാൻ അവിടെ ഒന്ന് ഒരേ ചിരി. എന്നാലും ഇത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമായതുകൊണ്ട് ഞാൻ തന്നെ പോയി പറയുന്നതിന്റെ ശരി. എന്നിട്ട് വേണം അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ നിനക്ക് തട്ടിയെടുക്കാൻ. മോനെ, പോപ്പിനെ നീ കുർബാന ഓതാൻ പഠിപ്പിക്കല്ലേ. ഞാൻ തന്നെ പോകും. അവിടെ പോക്കണ്ട. അയ്യോ, വെടി എനിക്ക് പേടി. എന്നാലും പോകും. ഹായ് കുട്ടി, അവിടെ നിൽക്കേ. നീ ഇപ്പൊ ഗണപതി സാറിന് കൊണ്ട് കൊടുത്ത ആരാണെന്ന് നിനക്കറിയോ? മോളെ, എടാ, മോളെ അഡ്ജസ്റ്റ് ചെയ്യണോ എന്ന് പറഞ്ഞ് ഞാൻ മോളെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു. ഇനി മോനെ വേണോന്ന് പറഞ്ഞാൽ മോനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. ഇനി ഗണപതി സാറിന് വേണോന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഗണപതി സാറിന് അഡ്ജസ്റ്റ് ചെയ്ത് ഗണപതി സാറിന് കൊടുക്കും. അതാണ് എന്റെ ആത്മാർത്ഥത. എടാ, നീ ഇപ്പൊ കൊണ്ട് കൊടുത്ത ഒരു കള്ളിയെ, ഒരു പെരും കള്ളിയെ. എടാ, കൊച്ചിയിൽ ഞാൻ വന്നിറങ്ങിയ ദിവസം ഇവളൊരാളുടെ പണവും തട്ടിയെടുത്ത് ഓടുന്നത് ഞാൻ കണ്ടതാ, എന്റെ ഈ രണ്ട് കണ്ണുകൊണ്ട് കണ്ടതാ. അതുകൊണ്ട് നീ ചെന്ന് ഇപ്പൊ സാറിനോട് പറയണം, ആള് മാറിപ്പോയതാ, ഒരു അബദ്ധം പറ്റിയതാ. ഇനി നിനക്ക് വിഷമാണെങ്കിൽ അവള് കള്ളിയാണെന്നൊന്നും പറയണ്ട, അവൾ എവിടെങ്കിലും പോയി പണ്ടറങ്ങട്ടെ. എടാ ഉണ്ണികൃഷ്ണ, എടാ, കാള വാല് പൊക്കുന്നത് ഈ ഐസ്ക്രീം കഴിക്കാനല്ല എന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. എനിക്ക് നേരത്തെ തോന്നി നീ എന്തേലും ഉടക്കുണ്ടാക്കിയിടുന്നു. എടാ, അതുകൊണ്ടല്ലേ ഗണപതി സാറിന് മോളെ കിട്ടിവരും ഞാൻ ചെന്ന് പറയാന്ന് പറഞ്ഞപ്പോ നീ വേണ്ടാന്ന് പറഞ്ഞത്? എടാ, എന്നോട് അദ്ദേഹത്തിന് താല്പര്യം കൂടും എന്നുള്ള രസൂയ. നീ നോക്കിക്കോ, സ്വന്തം മോളെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചു കൊടുത്ത ഈ ഞാനടാ ഇവിടുത്തെ നമ്പർ വൺ. അന്ന് നീ എന്നെ കണ്ടപ്പോ എന്താ വിളിച്ചത്? എടാ ഗണപ, നഗം പറ്റാരാന്ന്. ഇനി ആ ജോലി നീ ഇവിടെ ചെയ്യും, ഞാൻ ഇവിടുത്തെ ജനറൽ മാനേജർ ആയിട്ട് ഒരു വെലസ് വെലസ്.
അപ്പൊ നീ പോയി സാറിനോട് മാറ്റി പറയില്ല? ഇല്ല, വേണ്ട, ഞാൻ പോയി പറയാം. എനിക്കത് പറഞ്ഞല്ലേ പറ്റും. നീ അവിടെ നിൽക്ക്. നിനക്ക് അയാളോട് ഇത്ര ആത്മാർത്ഥമൊന്നും അയാളായിരുന്നു നിന്റെ അമ്മായിയപ്പനാ. എന്റെ അമ്മായിയപ്പനും അല്ല അപ്പാപ്പനും അല്ല, പക്ഷേ അയാൾ എന്നെ വിശ്വസിക്കുന്നു. അങ്ങനെ ഒരാളെ ചതിക്കാൻ എനിക്ക് വയ്യ, ഞാൻ പോയി പറയും. എത്ര കിലോമീറ്റർ ഒരു കാലി അവിടെ നില്ല്. എന്നെ കൊന്നിട്ട് വേണം പൊട്ടിഞ്ഞ് ഇവിടെ തന്നെ നിന്നെ വിടില്ലടാ. ഞാൻ പക്കച്ച് കവച്ചിട്ട് നിന്നെ അച്ഛൻ മോളും താരാട്ട് പാട്ട് തുടങ്ങി. സത്യം എനിക്ക് നല്ല ഉറക്കം മറന്ന് പാട്ട് കേട്ടപ്പോ അവർക്കടാ പോടാ. ஒரு குவார்டர் பிராண்டி லேட்டஸ்ட் மிசைல் இருக்கு தரட்டுமா 50 ரூபாய். மிசைல் எங்க மிசைல். ஒரு கிளாஸ் தண்ணி பாக்ஸ் எடுத்து போங்க எல்லாமே இருக்கு. ஓ இவ்வளே பேக். ஒரு கிளாஸ் தண்ணி ஆம்லெட். അയ്യോ ഇരുന്ന് ഇരുത്തി കൂളിംഗ് ഗ്ലാസ് വെച്ച് ചത്തു പാവം. ആള് കൊള്ളാവല്ലോ. സാർ ആംലെറ്റ് ഓംലെറ്റ് മറ്റൊരു തേങ്ങ കൊല്ലേ മാറുന്നു. നീ നല്ല കക്ഷിയ. എന്റെ കണ്ണു വെട്ടിച്ച് വേഷം മാറി നീ ഈ പാണ്ഡികളുടെ കൂടെ ശവനൃത്തം ചെയ്യുന്നോ? ഉനക്ക് എന്നാ കണക്ഷൻ? കണക്ഷൻ മാങ്ങാത്തലി കയ്യ. നിന്നെ കുറഞ്ഞതുള്ളല്ലോ നിന്നിട്ട്. നിനക്കിത് എന്ത് പറ്റി? ഇടക്കിടക്ക് വിത്ത് വാങ്ങാനാ ട്രാക്ടർ നോക്കാനാ എന്നൊക്കെ പറഞ്ഞ് പൊള്ളാച്ചി വരുന്നത് വെള്ളമടിച്ച് തുള്ളാനാണല്ലേ? ഹോ, മദ്യപിക്കില്ല, പുകവലിക്കില്ല, പാലേ കുടിക്കൂ. നാട്ടിൽ എന്തൊരു പ്രതിച്ഛായ. നിന്നെ ഹോട്ടലിലാക്കിട്ട് ഞാൻ നാട്ടിലോട്ട് പോകുന്നുള്ളൂ. നാട്ടിൽ പോകുന്ന പ്രശ്നമില്ല. ആദ്യമായിട്ട് നിന്നോടൊപ്പം കുടിക്കാൻ കിട്ടിയ ഒരു ചാൻസ് അല്ലേ? പളനിക്ക് അത് പ്രശ്നമില്ലെന്നേ. അയ്യോ, പളനി പോയി വേണ്ട. ഇല്ലണേ, എന്റെ പേര് പളനി. എന്റെ പേര് തിരുപ്പതി. വാ 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 അണ്ണേ. ഊർ പേര് തരിയാതെ എനിക്ക് തണിയുമായി പറയണേ. മലയാളത്തിൽ പറ. നിങ്ങൾ പെരിയാളുകണ്ണേ, നിങ്ങൾ തലയവരുകണ്ണേ. അണ്ണാ 101 102 ബസ്സിനാന്ന കാശുണ്ടാ മിസൈൽ വാങ്ങിച്ചത്. ഇനി കണക്ക് വയ്ക്കരുത്. താക്കോല് പാതില് തുറന്നിട്ടാണോ അന്ന് ശവർദ്ദത്തിന് പോയത്? വല്ലൊരു മഴ അന്ന് എടുത്തോണ്ട് പോയ. ഇത് സ്വീകരണം അല്ലാടാ. നിനക്കാണ്
പറ്റിയില്ലെങ്കിലോ കൗസുമ കുളിക്കാൻ നേരം എന്താ ഒരു കോലം ആകെ കറുത്ത കരിവാളിച്ച് അവിടെ എല്ലാരും നിന്നെ കാത്തിരിക്കാം അങ്ങോട്ട് വാ മുതല് എന്റെ ഭാര്യ പൊന്നമ്മ പരിശുദ്ധയാ എവിടെയായിരുന്നു ഇതുവരെ രണ്ടുപേരും ഞങ്ങൾ ഇറാഖ് വരെ പോയിരുന്നു നിന്റെ തന്ത നല്ല ബെസ്റ്റ് ഫാമിലി എടാ എന്താ ഇതുവരെ ഇവിടേക്ക് കയറാറായില്ലേ ഇതെന്നെ ഡിസ്പെൻസറിയാ എന്തോ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്